بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. മലയാളം ഇസ്ലാമിക് കോഴ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഒരിക്കൽ കൂടി മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് സ്വാഗതം. മലയാളം ഇസ്ലാമിക് കോഴ്സ് ഇന്ന് വളരെ വ്യത്യസ്തമായ, സഹോദരിമാർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ നിസ്കാരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്കാരത്തിൽ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ പാലിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പാലിക്കപ്പെടേണ്ടതായ പല കാര്യങ്ങളും സഹോദരിമാർ അറിവില്ലായ്മ മൂലമോ അതല്ലെങ്കിൽ അറിവുണ്ടെങ്കിൽ പോലും അശ്രദ്ധ മൂലമോ നിസ്കാരത്തിൽ വരുന്ന പാകപ്പിഴവുകളാണ് ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സ് നിങ്ങളിൽ ചർച്ച ചെയ്തത്. ആദ്യം തന്നെ പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ഇണയായ സ്ത്രീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യൻ്റെ ഇണയായ സ്ത്രീയെ സൃഷ്ടിച്ചു, ഹവ റളിയല്ലാഹു അൻഹ. ഫിസിക്കലി പുരുഷനും സ്ത്രീയും തമ്മിൽ ധാരാളം വ്യത്യാസമുള്ളതായി നമുക്കറിയാം. നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് 3 പൗണ്ടാണ്. 3 പൗണ്ട് എന്ന് പറഞ്ഞാൽ 1450 ഗ്രാം. ഒരു പുരുഷൻ്റെ തലച്ചോറിൻ്റെ ഭാരം 1450 ഗ്രാം ആണെങ്കിൽ ഒരു സ്ത്രീയുടെ തലച്ചോറിൻ്റെ അളവ് വെയിറ്റ് എന്ന് പറയുന്നത് 1250 ആണ്. അപ്പോൾ പുരുഷനും സ്ത്രീയും പല കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ധൈര്യത്തിൻ്റെ വിഷയം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ധാരാളം പ്രധാനമന്ത്രിമാർ ഭരിച്ചിട്ടുള്ളതിൽ ഇന്ത്യയിലെ ഏക പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മാത്രമാണ്. അങ്ങനെ ലോകതലങ്ങളിൽ നോക്കിയാൽ ഭരണ നേതൃത്വം നൽകുന്നവരിലും മറ്റുള്ള സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരായാലും അതുപോലെ തന്നെ മറ്റുള്ള ചില വെല്ലുവിളികൾ നിറഞ്ഞ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുകയല്ല, പക്ഷേ സ്ത്രീയെ അള്ളാഹു തആല പ്രകൃതിയാൽ തന്നെ ഫിസിക്കലി ആൻഡ് മെൻറ്റാലിറ്റി മാനസികാവസ്ഥയിലും അതുപോലെ ശാരീരികാവസ്ഥയിലും വളരെ വ്യത്യസ്തരായിട്ടാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ആർത്തവമുള്ളപ്പോൾ നിസ്കാരം നിർബന്ധമില്ല എന്ന് ശറഅ് കൽപ്പിക്കുകയും ആ സമയത്ത് നഷ്ടമാകുന്ന നിസ്കാരങ്ങൾ ഭാവിയിൽ കഥാ വീട്ടേണ്ടതില്ല എന്ന് സ്ത്രീകൾക്ക് കൺസെക്ഷൻ നൽകിയത് അതുകൊണ്ടാണ്. പല വിഷയങ്ങളിലും സ്ത്രീകൾക്ക് വളരെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. പട്ടുവസ്ത്രങ്ങളും സ്വർണവും ധരിക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമായപ്പോൾ അത് പുരുഷന്മാർക്ക് ഹറാമാണ്. ഒരു സ്ത്രീക്ക് അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഭരണം ധരിക്കാം, പട്ടുവസ്ത്രം ധരിക്കാം. അതുപോലെ തന്നെ അവൾക്ക് ജോലിക്ക് പോകേണ്ടതില്ല, പുരുഷനാണ് അവളുടെ ചിലവുകൾ നോക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലന്‍ നിസാഇ. തീർച്ചയായിട്ടും സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ കാര്യകർത്താക്കളാകുന്നു. അതിൻ്റെ കാരണം അല്ലാഹു പറയുന്നത് വ ബിമ അംഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാരാണ് അവരുടെ സമ്പത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി സമ്പാദിച്ച് ചിലവഴിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലുള്ള അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത്. അല്ലാതെ സ്ത്രീകൾക്ക് മറ്റുള്ള വിഷയങ്ങളിൽ അവർ പിന്നോക്കമായതുകൊണ്ടല്ല. കഴിവുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. എല്ലാ സ്ത്രീകളെയും നാം ബഹുമാനിക്കണം. സ്ത്രീ എന്ന് പറയുന്നത് ഒരു മഹാൻ്റെയും ഒരു വ്യക്തിത്വത്തിന് ഉടമ, ഒരു വ്യക്തിത്വത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ ആരംഭത്തിൽ അവന് താങ്ങായി തണലായി പ്രചോദനമായി നിൽക്കുന്നതാണ് സ്ത്രീകൾ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്ത്രീയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറ അവതരിപ്പിച്ചിട്ടുണ്ട്, സൂറത്തു മറിയം. പ്രവാചകത്വമുള്ള സ്ത്രീ അല്ല മറിയം. മറിയം ബിവി റളിയല്ലാഹുന്ന സാധാരണ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസിയായിരുന്നു. ആ മറിയമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകധാരയിലേക്ക് ഉയർത്തുകയും അവരുടെ പേരിൽ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു എന്നുള്ളത് സ്ത്രീകൾക്ക് സന്തോഷകരമായ അവരുടെ അഭിമാനത്തെയും അവരുടെ അന്തസ്സിനെയും ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമാണ്.
വിഷയത്തിലേക്ക് കടന്നു വരാം. സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് മലയാളം ഇസ്ലാമിക് കോഴ്സ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ ശബ്ദം ഉയർത്താൻ പാടില്ല. ഫാത്തിഹ ഓതുമ്പോഴാണെങ്കിലും ദുആ ചെയ്യുമ്പോഴാണെങ്കിലും പുരുഷന്മാർ പരസ്യമായി ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥന സ്ത്രീകൾക്ക് അഭികാമ്യമല്ല. സ്ത്രീകൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം സ്ത്രീയുടെ ശബ്ദം ഔറത്താണെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് സ്ത്രീകളുടെ ശബ്ദം ഉയർത്തി ആമീൻ പറയുവാനോ, തൗബ ചെയ്യുമ്പോൾ വലിയ ശബ്ദത്തിൽ തൗബ ചെയ്യുവാനോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വലിയ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനോ പാടില്ല എന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ഇക്കാര്യം വളരെ സൂക്ഷ്മം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു കാര്യം, സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ്. എന്നാൽ നിസ്കാരത്തിന് പുറത്ത് സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണ്. മുഖവും അതുപോലെ തന്നെ രണ്ട് മുൻകൈയും ഒക്കെ ഔറത്താണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ മുഖമൊക്കെ ഔറത്താണോ? ഇപ്പോൾ ഈ നിക്കാബിൻ്റെ വിഷയങ്ങളിൽ പല ആൾക്കാരും പല നേതാക്കന്മാരും ഒക്കെ ഈ നിക്കാബിനെതിരെയൊക്കെ പറയുന്ന അവസ്ഥ, ഈ അവസരത്തിൽ ഇതിന് വളരെ കാലികമായിട്ട് പ്രസക്തി ഉണ്ടായതുകൊണ്ട് മാത്രം പറയുകയാണ്, ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യം ജ്വലിച്ചു നിൽക്കുന്ന, അവളുടെ ശരീര സൗന്ദര്യം വിളിച്ചോതുന്ന, വിളിച്ചറിയിക്കുന്ന ഭാഗമാണ് അവളുടെ മുഖം. ഒരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ എല്ലാവിധമായ ശരീര സൗന്ദര്യത്തിൻ്റെയും കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്നത്. ഈ മുഖം മറയ്ക്കാതെ ശരീരഭാഗങ്ങൾ മാത്രം മറയ്ക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. മുഖം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ വിളിച്ചറിയുകയും ശരീരത്തിലേക്ക് നോക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മുഖം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് ഔറത്താക്കി വെച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് മുഖം മറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ അവസരത്തിൽ മാത്രമേ ഉള്ളൂ, അത് തവാഫ് ചെയ്യുമ്പോഴാണ്. മക്ക തവാഫ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സ്ത്രീകൾക്ക് ഈ കൺസെക്ഷൻ. ബാക്കിയുള്ള എല്ലാ കർമ്മപരമായ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് മുഖം മറയ്ക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിൽ ആ മുഖത്തിനെയും രണ്ട് മുൻകൈയും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ പലരും നിസ്കരിക്കുമ്പോൾ അവരുടെ കാലിൻ്റെ പാദം കാണിച്ച് നിസ്കരിക്കാറുണ്ട്. ചിലർ സോക്സ് ധരിക്കാൻ നിസ്കരിക്കാറുണ്ട്. നിർബന്ധമായും സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ സോക്സ് ധരിക്കൽ നിർബന്ധമാണ്, അത് മനസ്സിലാക്കുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾ സോക്സ് ധരിക്കാതെ നിസ്കരിക്കുന്ന സമയത്ത് ചില സ്ത്രീകൾ പർദ നിസ്കരിക്കുന്ന ആ ഒരു മുഖം ആ മക്കനെ വലുതായതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുമ്പോൾ അതുകൊണ്ട് കവർ ചെയ്യാമെന്ന് ചില സ്ത്രീകളെങ്കിലും ചിന്തിക്കാറുണ്ട്. അത് തെറ്റാണ്, അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. സോക്സ് തന്നെ ധരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖം ധരിക്കുന്ന സമയത്ത് ഈ താടി ഭാഗം നിർബന്ധമായി ഈ ചുണ്ടിൻ്റെ ഈ മേ താഴെ ചുണ്ടിൻ്റെ ഈ ഭാഗം വരെയും അവരുടെ ഈ പിന്നെ മുഖമക്കനെ കയറ്റി ഇടൽ നിർബന്ധമാണ്. കാരണം ഇതും ഔറത്താണ്. പല സ്ത്രീകളും നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഭാഗം, ഈ താടി, പുരുഷന്മാർ താടി വളർത്തുന്ന ഈ ഭാഗം ഇങ്ങനെയാണ് മറച്ചാണ് പലരും നിസ്കരിക്കുന്നത് കാണാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരിട്ട് പോലും കാണാൻ ബന്ധുക്കളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്, അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുഖം എന്ന് പറയുന്നത് മുടി മുളയ്ക്കുന്ന ഭാഗം മുതൽ താടിയെല്ലിൻ്റെ ഭാഗം വരെയാണ് നീളത്തിൽ. വീതിയിൽ ഒരു ചെവിയുടെ കുറ്റി മുതൽ മറു ചെവിയുടെ കുറ്റി വരെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതും ഔറത്താണ്. മുഖത്തിൻ്റെ ഗണത്തിൽ പെടുന്ന ഈ ഭാഗം, ഈ മുഖത്തിൻ്റെ ഗണത്തിൽ പെടാത്ത ഭാഗം അവിടെയും ഇങ്ങനെ മറയ്ക്കൽ നിർബന്ധമാണ്. ആ മുഖത്തിൻ്റെ ഗണത്തിൽ പെടുന്ന ഈ ഭാഗവും മറയ്ക്കൽ നിർബന്ധമാണ്. ഈ ഭാഗം മാത്രം ഇവിടെ ഇങ്ങനെ മറയ്ക്കൽ നിർബന്ധമാണ്. അതെല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകൾ സുജൂദ് ചെയ്യുമ്പോൾ പുരുഷന്മാരെ പോലെ കൈ വിടർത്തി വെച്ച് സുജൂദ് ചെയ്യാൻ പാടില്ല. സ്ത്രീകൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് അവരുടെ രണ്ട് കൈകളും തള്ളക്കോഴി കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ, ചിറക് ചേർത്ത് പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അതായത് ഇങ്ങനെ ചേർത്ത്, ഈ രണ്ട് ഭാഗവും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, വളരെ ഒതുങ്ങിയിട്ടാണ് സ്ത്രീകൾ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യേണ്ട വിഷയം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ വിഷയങ്ങൾ ധാരാളം സ്ത്രീകൾക്ക് സംശയമുണ്ട്. ആർത്തവത്തിനെ കുറിച്ചും വളരെ ചെറിയ രീതിയിലൊന്ന് പറയാം. ആർത്തവം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന പ്രകൃതിപരമായ ഒരു കാര്യമാണ്. ഈ സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. 6-7 ദിവസമാണ് സാധാരണ ഗതിയിലൊരു സ്ത്രീയുടെ ആർത്തവം എന്ന് പറയുന്നത്. 15 ദിവസത്തേക്കാൾ അധികരിച്ചു കഴിഞ്ഞാൽ അത് ആർത്തവമല്ല, അത് ഇസ്തിഹാദത്താണ്. ആ സമയങ്ങളിൽ നിസ്കരിക്കൽ നിർബന്ധവുമാണ്. അത് വളരെ ശ്രദ്ധിക്കുക. ആർത്തവ സംബന്ധമായിട്ട് മറ്റുള്ള സ്ത്രീകൾ സ്ത്രീ സംബന്ധമായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് എൻ്റെ വാട്സാപ്പ് നമ്പരുമായി കോൺടാക്ട് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല
പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സംശയങ്ങൾ ആരും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കരുത്, കാരണം കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ മലയാളം ഇസ്ലാമിക് കോഴ്സിൻ്റെ ചാനലിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, അതല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് നമ്പർ ഈ ലിങ്കിനോട് ചേർത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.